കള്ളന് കഞ്ഞി വെക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത് കഞ്ഞി വെക്കുക മാത്രമല്ല, കുട പിടിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് മുഖ്യമന്ത്രിയും കേരള സർക്കാരും നിലകൊള്ളുന്നത്. ഇന്നലെ ഒരു ദിവസം കേരളം ചർച്ച ചെയ്തത് സി എ ജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സേനയും വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ സാക്ഷാൽ ഡി ജി പി വരെ അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അഴിമതി ആരോപണമാണ് ഇന്നലെ ചർച്ച ചെയ്തത്. ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പൂർണ്ണ സപ്പോർട്ട്, കട്ട സപ്പോർട്ട് ഡി ജി പിക്ക് കൊടുക്കുന്നതായിട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഇന്നലെ ഈ ആരോപണങ്ങൾ മൊത്തം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹവുമായി ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് ഇത് ക്ലറിക്കൽ എറർ, അതായത് രജിസ്റ്ററിൽ പോലീസുകാർ എഴുതി ചേർത്തതിലുള്ള മിസ്റ്റേക്കാണ് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് എന്ന് മാത്രമാണ് അദ്ദേഹം ബോധിപ്പിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? 2011 ഫെബ്രുവരി 14 25 റൈഫിൾ തിരുവനന്തപുരം എസ് ഐ പിക്ക് കൈമാറിയെന്നും ആ റൈഫിൾ 2013 ഒക്ടോബർ 25 അത് തിരിച്ചെടുത്തുവെന്നുമാണ് ഇന്നലെ അദ്ദേഹം നൽകിയ മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണം. അത് ശരിയാണോ? അത് ശരിയാണെങ്കിൽ ഈ റൈഫിൾ തിരിച്ചെടുത്തുവെങ്കിൽ ഇതിനകത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ടത്, അത് ക്ലിയർ ചെയ്യേണ്ടത് വകുപ്പ് മേധാവി എന്നുള്ള നിലയിൽ ബെഹ്റയ്ക്കുള്ള ഉത്തരവാദിത്തമാണ്. അതുപോലെ കഴിഞ്ഞ 2011 മുതലാണ് ഈ വെടിക്കോപ്പുകൾ നഷ്ടപ്പെട്ടതെന്നും കാണാതെ പോയതെന്നും ആരോപണമുണ്ട്. എങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടക്കുകയാണെന്നും ഡി ജി പി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അരമണിക്കൂർ നടന്ന കൂടിക്കാഴ്ചയിൽ 1996 തിരകൾ നഷ്ടപ്പെട്ടതെന്നും അതിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുകയാണെന്നുമാണ് ഡി ജി പി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല, പുറത്തു പറയാൻ പറ്റില്ല എന്നാണ് ഡി ജി പിയുടെ പത്രക്കാരോട് ചോദിച്ചപ്പോൾ ഉള്ള അഭിപ്രായവും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുന്നിൽ ഇരിക്കുകയാണ് ഇതിൻ്റെ അന്വേഷണം. വി ഡി സതീശൻ അധ്യക്ഷനായുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് ഇത് അന്വേഷിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് വേണ്ടി വന്നാൽ ഡി ജി പി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും ഈ റൈഫിളുകൾ പരിശോധിക്കാനും വെടിയുണ്ടകൾ കാണാതെ പോയ ക്രൈംബ്രാഞ്ച് അന്വേഷണം ത്വരിതപ്പെടുത്താനും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുമാണ് ഇനി ഏക പോംവഴി. അത് കഴിയുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ നമുക്കറിയാൻ പറ്റൂ. ഡി ജി പി ലോക്നാഥ് ബെഹ്റ അദ്ദേഹം സ്ഥാനമൊഴിയണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്തിടണമെന്നോ ഒക്കെ ഇവിടെ പല ഉന്നതന്മാരും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ആവശ്യപ്പെട്ടുവെങ്കിലും ഇതൊന്നും ചെവിക്കൊള്ളാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ഇതിന്മേലുള്ള ഒരു നടപടിയും നടത്താൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ഇന്നലെ മുഖ്യമന്ത്രിയും ഡി ജി പിയുമായുള്ള അരമണിക്കൂർ ചർച്ചയിൽ എല്ലാം പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ഡി ജി പിയെ മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ചെറിയ പുഞ്ചിരിയിൽ ഒതുക്കി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്ക് വിട്ടതും സി എ ജിയുടെ റിപ്പോർട്ടിനെ കുറിച്ചും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് പറയാനുള്ള വേദികളിൽ പറഞ്ഞോളാം, ഇത് ഇപ്പോൾ പറയാനാകില്ല എന്നുള്ള മറുപടിയാണ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. അതേസമയം ഡി ജി പിയോട് ചോദിച്ചപ്പോൾ ഡി ജി പി പറയുന്നത് ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുൻപാകെ ഇരിക്കുന്ന കേസായതുകൊണ്ട് പരസ്യമായ ഒരു പ്രതികരണം വേണ്ട എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഒരു പരസ്യ പ്രതികരണത്തിന് ഞാൻ തയ്യാറല്ല എന്നാണ് ഡി ജി പി പറഞ്ഞത്. ഡി ജി പിക്ക് എല്ലാവിധ സഹായവും എല്ലാവിധ സഹകരണവും എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു സംവിധാനമാണ്, ഒരു ഏർപ്പാടാണ് മുഖ്യമന്ത്രി ഡി ജി പിയും ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളത്. ഇങ്ങനെ പോയാൽ കേരളത്തിൻ്റെ സുരക്ഷ, നമുക്കറിയാം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട വകുപ്പാണ് പോലീസ്. ആ പോലീസിൽ തന്നെ ഇത്രയും അഴിമതിയും ഇത്രയും ആരോപണങ്ങളും ഉണ്ടായ സ്ഥിതിക്ക് ഈ കാണാതെ പോയ വെടിക്കോപ്പുകൾ, ഇവിടെ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ, ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് സി എ ജിയുടെ റിപ്പോർട്ടിനകത്തുള്ളത്. കാണാതായ ആയുധങ്ങൾ തീവ്രവാദികളുടെ പക്കൽ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഡി ജി പി ലോക്നാഥ് ബെഹ്റയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം കേന്ദ്ര ഏജൻസിയും കൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് രണ്ടും അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള കത്തുകളൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ രീതിയിൽ പോയാൽ കേരളത്തിലെ ജനങ്ങൾ മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ സാധ്യതയില്ല.
അവർക്കത് സാധിക്കുകയില്ല.